ഇനിയൊരു വാച്ചിന്റെ കഥയാണ്. ഒന്നേകാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും പണിമുടക്കാതെ സമയം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പോക്കറ്റ് വാച്ച്. 1870 കൊൽക്കത്തയിൽ നടന്ന വൈസ്രോയ് കപ്പിലെ വിജയിക്ക് സമ്മാനിച്ച വാച്ച് ഇപ്പോഴുള്ളത് ബംഗളൂരുവിലെ കുതിരലയം ഉടമയുടെ പക്കലാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ തുടിപ്പ്. വാച്ചിന്റെ സമയസൂചികൾക്കൊപ്പം ഓടിയ കഥകൾക്കും ചരിത്രങ്ങൾക്കും ഇടയിലെ കാലദൈർഘ്യം 126 കൊല്ലമാണെന്ന് പിറകിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യത്ത് ഇന്നും പ്രവർത്തനക്ഷമമായ ഏറ്റവും പഴക്കമേറിയതാണ് ഈ സ്വർണ പോക്കറ്റ് വാച്ച്. അമൂല്യമായ വാച്ചിനുമുണ്ട് അതിലേറെ മൂല്യമേറിയ കഥ പറയാൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിക്കുന്ന കാലം കുതിരയോട്ടക്കാർക്ക് വേണ്ടി കൊൽക്കത്തയിൽ വമ്പൻ മത്സരം നടക്കുമായിരുന്നു. വൈസ്രോയി കപ്പ് എന്ന പേരുണ്ടായിരുന്ന ഈ കുതിരയോട്ട മത്സരത്തിൽ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാജാക്കന്മാർ ടീമുകളെ അയക്കും. വിജയിക്കുന്നവർക്ക് പൊൻപണവും സ്ഥാനമാനങ്ങളും കിട്ടിയിരുന്ന കാലം. 1870 വൈസ്രോയി കപ്പിലെ വിജയിക്ക് മൈസൂരു രാജകുടുംബം സമ്മാനിച്ചതാണ് ലണ്ടനിലെ എസ് സ്മിത്ത് ആൻഡ് സൺസ് നിർമ്മിച്ച ഈ വാച്ച്. പുറന്തോട് 18 ക്യാരറ്റ് സ്വർണത്തിൽ നിർമ്മിച്ച വാച്ച് ഇപ്പോഴും വെട്ടിത്തിളങ്ങുകയാണ്. ഈ വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വാച്ച് എനിക്ക് ഒരു കസ്റ്റമർ ഇങ്ങനെ വിളിച്ചിട്ട് പോക്കറ്റ് വാച്ചൊക്കെ റെഡിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ അടുത്ത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ ആൾ പറഞ്ഞു ഇത് കുറച്ച് പഴക്കമുള്ള വാച്ചാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾ ഈ വാച്ചുമായിട്ട് ഒരു ദിവസം വന്നു. പിന്നെ ഇതിനകത്തുള്ളൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം ഇതിനകത്തൊന്ന് ക്രോണോഗ്രാഫാണ്. ക്രോണോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് മിനിറ്റ് റിപ്പീറ്റർ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് അവറാണ്. ഇപ്പോൾ 2 പ്രാവശ്യമാണ് ഇത് അടിക്കുന്നതെങ്കിൽ ആ 2 എന്നുള്ള അവറാണ്. അതിനുശേഷം ഒരു 10 പ്രാവശ്യം ഈ ചെറിയ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2:10. അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അതുപോലെ തന്നെ ഇത് ക്രോണോഗ്രാഫ്, പിന്നെ ഈ മിനിറ്റ് റിപ്പീറ്റർ, പിന്നെ ടൈം. 3 ഫംഗ്ഷനാണ് ഈ ഒരു വാച്ചിനുള്ളത്. ഇത് എപ്പോഴത്തെ വാച്ചാന്ന് പറയണം, അന്നത്തെ. എനിക്ക് തോന്നുന്നു ഇത് ഒരുപക്ഷെ ഹാൻഡ് മെയ്ഡ് വാച്ച് അല്ലായിരിക്കും ഇത്. അന്നത്തെ ആ കുതിരയോട്ട വീരാളിയുടെ പിന്മുറക്കാരന്റെ കൈവശമാണ് ഇന്ന് വാച്ചുള്ളത്. ശരിക്കും വില മതിക്കാനാവാത്തതിനാൽ തന്നെ പേര് പോലും പറയാൻ ഇന്നത്തെ ഉടമ തയ്യാറല്ല. ക്യാമറമാൻ KC നിതീഷിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോർമ ന്യൂസ്,